Hello friends, welcome to Ajoo's Kitchen. I am here to make a thoran and a healthy thoran. I am here to make a thoran. ഇനി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് നുറുക്കി എടുക്കണം അപ്പോൾ കനം കുറച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഇത് ചെറുതായിട്ട് ഇത് നുറുക്കി എടുത്തിട്ട് കാണിക്കാം നുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ കളർ ഒക്കെ മാറി പോവാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ ഇത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ചെയ്യുന്നത് ഇനി ഇതൊരു കമ്പ് വെച്ചിട്ടോ ഒരു ഏർക്കിള വെച്ചിട്ടോ നമുക്ക് ഇതിന്റെ നാരുകൾ ഇനി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ായിട്ട് നമുക്ക് നാരുകളൊക്കെ ഇതിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിത് അതുപോലെ കറക്കി എടുക്കുമ്പോൾ ഇതിൽ കണ്ടില്ലേ നാരുകളൊക്കെ വരണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇറുക്കിൽ വെച്ചിട്ടോ അതുപോലെ നല്ലൊരു വൃത്തിയുള്ള കമ്പ് വെച്ചിട്ടോ നമുക്കിതുപോലെ എടുത്തു മാറ്റാവുന്നതാണ് നമുക്ക് നാരുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം ഒട്ടുമില്ലാതെ ഇങ്ങനെ എടുത്തിട്ടുള്ളത് നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു 6 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത് അതുപോലെ ഒരു 6 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി 2 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകാണ് നെടുക്ക് കയറിയത് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള വാഴൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വാഴത്തണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഴത്തണ്ട് ഒരു 1/4 വേവായതിനു ശേഷം നമുക്കിതിലേക്ക് തോരന് ആവശ്യത്തിനുള്ള തേങ്ങ ചെറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തേങ്ങ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിച്ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് 1-2 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് തേങ്ങയൊന്ന് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് വളരെ ടേസ്റ്റിയുമാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം